ഉണർത്തുപാട്ടുമായി തീരവനം കൂട്ടായ്മ. വയലുകളും ചതുപ്പുകളും മണ്ണിട്ട് നികത്തുന്നതിനെതിരെ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതിനെതിരെയും തീരവനം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ താമരം കുളങ്ങര പൊരുണി വയലിലാണ് ഉണർത്തുപാട്ട് സംഘടിപ്പിച്ചത്. വയലുകളും ചതുപ്പുകളും മണ്ണിട്ട് നികത്തുന്നതിനെതിരെ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതിനെതിരെ ഉണർത്തുപാട്ടുമായി തീരവനം കൂട്ടായ്മ. ഉണർത്തുപാട്ടിൽ ചിത്രകാരന്മാരും ശില്പികളും നാടകക്കാരും കവികളും ഗായകരും കുട്ടികളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും താമരംകുളങ്ങരയിലെ പൊരുണി വയലിൽ ഒത്തുകൂടി നാടകം കളിച്ചും പാട്ടുകൾ പാടിയും കവിതകൾ ചൊല്ലിയും ചിത്രങ്ങൾ വരച്ചും കഥകൾ പറഞ്ഞും പായനെയ്ത്തും ശില്പങ്ങൾ ഉണ്ടാക്കിയും പ്രതിരോധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വേറിട്ടയൊരു പോർമുഖം തുറക്കുകയാണ് താമരംകുളങ്ങരയിലെ തീരവനം കൂട്ടായ്മ. പ്രശസ്ത ചിത്രകാരനായ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം, സുനിത തൃപ്പാണിക്കര, ആക്ടിവിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ നാടക നടൻ പി ടി മനോജ്, പരിസ്ഥിതി പ്രവർത്തകനും ശില്പിയുമായ സുരേന്ദ്രൻ കൂക്കാനം, നൃത്തം ചെയ്തുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന നർത്തകിയും ചിത്രകാരിയുമായ ലീജ ദിനൂപ്, ചിത്രകാരനായ ബിജു എബി, നാടൻ പാട്ടുകാരി ശ്യാമള പള്ളിയത്ത് എന്നിവർ ഉണർത്തുപാട്ടിന് നേതൃത്വം നൽകി. പ്രശസ്ത ചിത്രകാരനായ പ്രേം പി ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലത്തെ ചിത്രകാരന്മാർ ചേർന്ന ക്യാൻവാസിൽ പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും വരകൾ തീർക്കുകയും ചെയ്തു. സന്ധ്യയോടെ കുട്ടികൾ ചേർന്ന് വയലിൽ സമരജ്വാല തെളിയിച്ചു. കലാകാരന്മാരും സാഹിത്യകാരന്മാരും നാട്ടുകാരും സമരജ്വാലയിൽ നിന്ന് ചെറുപന്തങ്ങളിലേക്ക് ജ്വാല പകർന്നുകൊണ്ട് മണ്ണും വിണ്ണും വെള്ളവും പ്രകൃതി വിഭവങ്ങളും കാത്തു സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.